നമസ്കാരം, ഋഷി പ്രൊഫസർ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. വ്യത്യസ്തതയൊന്നുമില്ല, എന്നിരുന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ്. ആത്മാവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആത്മാക്കൾ ഈ ഭൂമിയിൽ എത്താറുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ആത്മാക്കളുണ്ട്, അവർ ഭൂമിയിലൊക്കെ സന്ദർശനം നടത്താറുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണുക. അല്ലാതുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒഴിവാക്കി പോവുക. കാരണം ഇന്ന് നമ്മൾ പറയുന്നത് ആത്മാക്കൾ ഈ ഭൂമിയിൽ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ അവരെ എങ്ങനെ അതിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായിച്ചറിവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുപടി കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രന്ഥങ്ങളിലെ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വീഡിയോ തുടർന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നാം താമസിക്കുന്ന വീട്ടിൽ തന്നെ നമ്മുടെ അനുവാദമില്ലാതെ പക്ഷി മൃഗാദികളും ഇഴജന്തുക്കളും ഒക്കെ കയറി വരാറുണ്ട്. ഈ ഭൂമി എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഇഴജന്തുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നാം അതിനെയൊക്കെ ഓടിച്ചു കളയുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലെ ഊർജത്തിന് അവകാശമുണ്ട്. നമുക്ക് ഇഴജന്തുക്കളെ ഓടിച്ചുവിടുന്നത് പോലെ ആത്മാക്കളെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എല്ലാ മതത്തിൻ്റെയും ഗ്രന്ഥങ്ങളിൽ ആത്മാവും പുനർജന്മവും ഒക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലാണ് എന്ന് മാത്രം. ആത്മാക്കളെ തിരിച്ചറിയാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പൊതുവെ നമ്മുടെ അറിവനുസരിച്ച് ആത്മാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവർക്ക് മറ്റൊന്നും തന്നെ തടസ്സമാകുന്നില്ല, അവർക്ക് മനുഷ്യരുടെ നിയമങ്ങൾ ബാധകമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് 2D വിഷൻ ആണുള്ളത്. ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ 2D മുകളിലേക്ക് 3D മുതലുള്ള വിഷനുകളാണ് കൂടുതലായിട്ട് അതീന്ദ്രിയമായിട്ടുള്ള കാഴ്ചകൾ എത്തിക്കുന്നത്. ആത്മാക്കൾ മനുഷ്യരെ അനുസരിക്കാറില്ല, അല്ലെങ്കിൽ അതിന് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യർ മറ്റ് പല ജന്തുക്കളോടും ചെയ്യുന്നത് പോലെ നമ്മളുടെ നിയമങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇതെൻ്റെയാണ്, എൻ്റെ വാസസ്ഥലമാണ്, ഞാൻ നിർമ്മിച്ചതാണ്, അതുകൊണ്ട് ഇവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല എന്നുള്ള നിയമങ്ങളൊക്കെ മറ്റ് ഇഴജന്തുക്കളിലും മറ്റും അഴിച്ചേൽപ്പിക്കുന്നത് പോലെ മനുഷ്യന് ആത്മാക്കൾ കടന്നു വരാതിരിക്കാനുമുള്ള മാർഗങ്ങൾ ചിലയിടത്തെങ്കിലും ചെയ്യാറുണ്ട്. അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ നമുക്ക് അത് ഒഴിവാക്കണമെങ്കിൽ ആത്മാക്കൾ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകുകയും അത് ഉറപ്പിക്കുകയും വേണം. അതിനു വേണ്ട എങ്ങനെയൊക്കെയാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അതിൻ്റെ സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സൂചകങ്ങൾ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് മനസ്സിലാകുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ പ്രേത സാന്നിധ്യത്തെ തിരിച്ചറിയാൻ വേണ്ട ഓരോരോ കാര്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമായും ഗന്ധം തന്നെയാണ്. അതുവരെ അനുഭവപ്പെടാത്ത ഒരു പ്രത്യേകതരം ഗന്ധം, അതും രൂക്ഷമായിട്ടുള്ള ഗന്ധം ചില സമയങ്ങളിൽ അനുഭവപ്പെടാം. ആ സമയത്ത് ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ദാഹം അനുഭവപ്പെടുമെന്നാണ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ കേട്ടിട്ട് ഭയപ്പെടാനല്ല, മനസ്സിന് ശക്തിയുള്ളവർ മാത്രം ഇത് മുന്നോട്ട് കാണുക. കാരണം നിസ്സാര കാര്യങ്ങൾ ആലോചിച്ച് മാനസികമായി സമ്മർദ്ദത്തിലാകുന്ന നിരവധി വ്യക്തികളെ നമുക്കറിയാം. അത്തരക്കാർ ഈ വീഡിയോ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഇനി രണ്ടാമത്തെ തിരിച്ചറിയാനുള്ള മാർഗത്തെ നോക്കാം. ഇളം കാറ്റ് വീശുന്നതായി അനുഭവപ്പെടുക. നമ്മൾ ഒരു മുറിക്കുള്ളിലാണ് എങ്കിൽ പോലും ഇളം കാറ്റ് അവിടെ വീശുന്നതായിട്ട് അനുഭവപ്പെടുക. അതായത് നമുക്ക് ചുറ്റും വായു സഞ്ചാരം കൂടുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് അത് ഉറപ്പിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ സ്ഥാനം മാറിയിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഓർമ്മ പിശകുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ പിന്നീട് മറന്നുപോകും. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ശരിക്കും ആത്മാവിന്റെ സാന്നിധ്യമുള്ള സമയങ്ങളിലൊക്കെ സാധനങ്ങളൊക്കെ സ്ഥാനം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും വെച്ച സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് കാണപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത് അപ്രതീക്ഷിതമായി നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ ദേഹത്തോ ഒക്കെ നമ്മൾ അറിയാതെ തന്നെ മുറിവുകളുടെ പാട് പിന്നീട് കാണപ്പെടുകയും അതിൽ ബ്ലീഡിങ് വരികയും ഒക്കെ ചെയ്യുക. അതിൽ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ ചക്രമൊക്കെ കംപ്ലീറ്റ് ആയി മാറുക അല്ലെങ്കിൽ ബ്ലീഡിങ് വർദ്ധിക്കുക എന്നിവയും അപ്രതീക്ഷിതമായി സംഭവിക്കാം. അഞ്ചാമത്തേത് വീട്ടിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലഹമുണ്ടാകുക, അപ്രതീക്ഷിതമായി സമാധാനമില്ലായ്മ എന്നിവയാണ്. ആറാമത്തേത് പട്ടികൾ അപ്രതീക്ഷിതമായി ഒരേ സ്ഥാനത്ത് ഒരേ സമയത്ത് ഓരിയിടുക എന്നുള്ളതാണ്. ഏഴാമത്തേത് പ്രതിബിംബങ്ങളുള്ള സ്ഥലത്ത്, അതായത് കണ്ണാടി, ഗ്ലാസ് എന്നിവയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പ്രേത സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുക. ചിലർക്കൊക്കെ കണ്ണാടികളിൽ പ്രേത സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാറുണ്ട്, കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. അതായത് അവർക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. നല്ല തണുപ്പുള്ള സമയങ്ങളിൽ പോലും ആത്മാക്കളുടെ സാന്നിധ്യം ചിലർക്കൊക്കെ വ്യക്തമായി അനുഭവപ്പെടുന്നതായിട്ടും പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കണ്ണാടി, ഗ്ലാസ് പോലെയുള്ള പ്രതലങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് നല്ല തണുപ്പുള്ളപ്പോൾ പോലും ചൂട് അനുഭവപ്പെടുക എന്നുള്ളതാണ് അതിന്റെ തിരിച്ചറിയൽ മാർഗം. ഇങ്ങനെ ഏഴ് കാര്യങ്ങളാണ് പ്രധാനമായും ഗ്രന്ഥങ്ങളിലൊക്കെ പ്രേത സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള മാർഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇതൊന്നും അനുഭവത്തിൽ നിന്ന് പറഞ്ഞതല്ല, ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെ ആലോചിച്ച് മനസ്സിൽ ഭയപ്പാടുണ്ടാക്കാതിരിക്കുക. മനസ്സിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ പ്രധാനം. ചില നക്ഷത്രക്കാർക്ക് പ്രേത സാന്നിധ്യം എളുപ്പം തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അത്തരത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് പ്രേത സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അടുത്ത ദിവസം തന്നെ ആ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോ പ്രത്യേകമായിട്ട് കാണുക. ഈ വീഡിയോ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് അമർത്തുക. അതുവഴി ഞാൻ തുടർന്ന് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് കിട്ടുന്നതാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രേത സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന നക്ഷത്രക്കാരുടെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.